ജീവനായി എഴുതി വിട്ടത്. എങ്കിലും എന്റെ മോടെ കല്യാണം നടന്ന ആൽബർട്ട്. അപ്പോ ഞാൻ വരട്ടെ. പട്ടിണി കൊണ്ട് ഭരിക്കുന്നവർക്ക് മന്ത്രി രണ്ടൗൺസ് വീതം അരി ദാനം ചെയ്യുന്നു.
പൗലോസേ നീ എവിടാണെന്ന് വരുന്നു അല്ല ഇതാരാ പുളിമന്തവുമായ അതെ ഞാൻ മടക്കുന്ന വരിക എന്താ കാര്യം എന്റെ അമ്മാവിക്ക് ദീനം കൂടുതലാ മരിച്ചു പോകുന്ന സംശയം പിന്നെ നീ ഇങ്ങ് പോ എനിക്ക് ഉടനെ നാട്ടിലേക്ക് പോണം അന്നാ പിന്നെ എന്താ നീ ഇവിടെ ഇറങ്ങിയത് എനിക്കിവിടത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കാണണം അപ്പൊ ഞാൻ വരാം പഞ്ചായത്ത് മെമ്പർ ആണ്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു ഗോപാൽ വിളിച്ചേട്ടു അയ്യോ ഇയാളല്ല ഏഴാം വാർഡ് മെമ്പർ അവറാച്ചൻ ഓ അവറാച്ചനോ എനിക്കും അയാളെ ഒന്ന് കാണണം ആ ചിട്ടിപ്പണം ഒന്ന് വാങ്ങണം എന്നാവാ വേണ്ട വേണ്ട ഞാൻ തനിച്ചു പോയിക്കൊള്ളാം എന്നാ സുഖാര്യം വല്ലോ ആണോ എടാ പൗലോ ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ അവറാച്ചന് 10 ഏക്കർ കാട് പതിച്ചു കൊടുത്തത് മനസ്സിലായോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല നീ എന്നെ ഒന്ന് വിട്ടാ മതി എന്ത് കാര്യമായാലും നീ എന്നോട് പറഞ്ഞാ മതി ഏത് മന്ത്രിക്കും ഏത് പാർട്ടിക്കും ഞാനൊരു തുണ്ടു കൊടുത്തു വിട്ടാ മതി അപ്പൊ കാര്യം സാധിച്ചിരിക്കും ക്ഷേടാ പുഴുവന്തോമ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ അമ്മായിടെ വീട്ടിൽ നിന്ന് അപ്പൊ നല്ലതോ ആയിരിക്കുമല്ലോ അഞ്ചറിയേ എന്റെ വയറ്റിൽ തുടങ്ങി അവരുടെ മുറിവുണ്ട് പേടിക്കേണ്ട ഇതെന്ന നിധിയാണ് ഒളിച്ചു വെച്ചത് ഇങ്ങോട്ടെടുക്കണം പൗലോ എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ പോവാ രൂപ 1 ലക്ഷമാ എന്റെ കർത്താവേ രക്ഷപ്പെട്ടു സാർ ഞാനെല്ലാം പറയാം അല്ല ട്രാൻസ്പോർട്ട് ചെക്കിംഗ് ഇൻസ്പെക്ടർ സാറോ 21-ാം നമ്പർ ബസ് പോയോ ഇല്ല ഞാനും ആ ബസ്സിൽ തന്നെ പോകാനായിരിക്കുന്നത് ഇന്ന് തന്നെ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഒന്ന് കണ്ടിട്ട് എന്റെ അളിയൻ ഒരു ട്രാൻസ്ഫോമർ വാങ്ങിക്കൊടുക്കണം ഏതാ സ്ഥലം മാറ്റം അതെ സാറിന് വല്ലെടുത്തോട്ടും ട്രാൻസ്ഫോമർ വേണം വേണ്ട വേണ്ട വേണ്ടല്ലേ 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 പൗലോസ് എനിക്കോ വേണ്ടക്കാരി എന്നെ പിടിച്ചു തന്നെ ഏയ് ഇതിലൊരു കള്ളൻ വന്നു ഇല്ല എവിടെ ഒളിച്ചാലും ഞങ്ങൾ അവനെ തപ്പും വാ
ജോലി കിട്ടി ആ മോട്ടോർ കമ്പനിയിൽ, പിന്നെ നാളെ ജോലിക്ക് പ്രവേശിക്കാനുള്ള കാര്യവും കിട്ടി. എന്നാ കാര്യം? കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായി. നിനക്ക് എന്നാ ജോലി കിട്ടിയ മക്കളെ? എനിക്ക് ടൈപ്പിസ്റ്റും ക്ലാർക്കും എല്ലാം ഞാൻ തന്നെ. പച്ച 250 രൂപ ശമ്പളം, പിന്നെ അലവൻസ് ഒക്കെ പുറകെ കിട്ടിക്കൊള്ളും. എന്റെ കർത്താവേ!